കോട്ടയം അതിരമ്പുഴ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത് പാഴ്സൽ കവറിന്റെ സീരിയൽ നമ്പർ ആയിരുന്നു. ജാഗ്രതയോടെ പ്രവർത്തിച്ച പോലീസ് കൊലയാളിയിൽ നിന്നാണ് കൊല്ലപ്പെട്ട യുവതിയെ തിരിച്ചറിഞ്ഞത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കോട്ടയം അതിരമ്പുഴയിൽ യുവതിയെ കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടിയ സംഭവത്തിൽ ഈരാറ്റുപേട്ട മാമൂട്ടിൽ യൂസഫ് ഖാദറിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലപ്പെട്ടത് അതിരമ്പുഴ സ്വദേശിനി അശ്വതിയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞതും യൂസഫിൽ നിന്നായിരുന്നു. മൃതദേഹം പൊതിഞ്ഞ കവറിലെ സീരിയൽ നമ്പറായിരുന്നു കേസിന് തുമ്പായത്. ഒന്നര വർഷം മുൻപ് വിദേശത്തുനിന്നും എത്തിച്ച പാഴ്സൽ കവർ തേടിയുള്ള അന്വേഷണത്തിൽ സൌദിയിൽ ജോലി ചെയ്തിരുന്ന യൂസഫ് ഖാദറിന്റെ പേരിലുള്ള കവറാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിനിടയിലുണ്ടായ അവിഹിത ഗർഭമലസിപ്പിക്കുവാൻ യൂസഫ് പലതവണ അശ്വതിയെ നിർബന്ധിച്ചിരുന്നു. പക്ഷേ അശ്വതി തയ്യാറാകാത്തതാണ് ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് ജില്ലാ പോലീസ് മേധാവി എൻ രാമചന്ദ്രൻ പറഞ്ഞു. അപ്പൊ ശനിയാഴ്ച രാത്രിയിൽ മരണമുണ്ടായെന്ന് ഉറപ്പ് വന്ന ശേഷം പോലും അയാൾ ആ മൃതദേഹവുമായിട്ട് വീണ്ടും അയാള് അടുത്ത ദിവസം 8:30 ആ വീട്ടിൽ കഴിഞ്ഞു. അപ്പൊ 8:30 ആ വീട്ടിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞാല് അപ്പോ അതുവരെ ഒരു ചിലപ്പോ അതിനും ചിലപ്പോ ഒരു കാര്യം കാണും. ഈ നമുക്ക് ആ എല്ലാം ബുദ്ധിമുട്ട് വന്ന് ഈ സ്ത്രീയെ പറ്റി പറഞ്ഞ ആദ്യം 33 വയസ്സുള്ള ഒരു സ്ത്രീയാണ് എന്നൊക്കെ പറയാനുള്ള നമുക്ക് ആപ്പടൊരു മനുഷ്യന് ഈ സ്ത്രീയുടെ ഒരു വ്യക്തമായ മുഖം ബ്ലോട്ട് ചെയ്തു ഒരു ദിവസം കൊണ്ട് വികൃതമായി പോയി മുഖം. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് വളരെ അടുത്തറിയാവുന്ന ആളുകൾക്ക് പോലും ഈ പെൺകുട്ടിയുടെ മൃതദേഹമാണോ എന്ന് സംശയിക്കേണ്ടിയിരുന്നു. ഇത് അപ്പൊ അതുപോലെ തന്നെ വികൃതമാക്കാൻ വേണ്ടി തന്നെയാണ് അയാൾ ഒരു താമസിച്ചതെന്ന് ഒരു സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം അയാൾ രാത്രി 8:30 അയാളുടെ സ്വന്തം കാറുണ്ട്, അയാൾക്ക് ഒരു ഐറ്റം കാറുണ്ട്, ആ കാറിൽ ഈ മൃതദേഹം നേരെ ഈ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടിട്ടു. ഒരു മാസക്കാലം യുവതിയെ യൂസഫ് തന്റെ വീട്ടിൽ ഒളിവിൽ താമസിപ്പിച്ചിരുന്നു. കൊല നടത്തിയ ശേഷം പ്ലാസ്റ്റിക് കവറിൽ കെട്ടി സ്വന്തം കാറിലാണ് മൃതദേഹം സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിച്ചത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ കോട്ടയം.